നിങ്ങൾക്ക് ഒരു ഉപദേശം തരാം. ഒരു കാലത്തും നിങ്ങൾ അയാളെ എതിർത്തു നിൽക്കാൻ പോകരുത് സാർ, പറഞ്ഞു വന്നത് നമ്മുടെ റോക്കി ഭായിയെ പറ്റിയാണ്. റോക്കി ഭായിയെ എതിർത്തു നിൽക്കാൻ പോകുന്നവർക്ക് ഈ ഒരു ഡയലോഗ് ഓർത്തു വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. തൂഫാൻ എന്ന് പറയുന്ന KGF രണ്ടാം ഭാഗത്തിലെ ഒരു ഗാനം ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ ഗാനത്തിന്റെ തുടക്കത്തിലുള്ള ബിൽഡപ്പ് ഡയലോഗുകളിൽ ഒന്നാണ് ഞാൻ ഈ പറഞ്ഞ ഡയലോഗ്. KGF എന്ന സിനിമ തന്നെ ഒരു ബിൽഡപ്പ് സിനിമയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. റോക്കി ഭായ് എന്ന് പറഞ്ഞ കഥാപാത്രം അങ്ങനെ നടുക്ക് നിൽക്കുകയാണ്. പുള്ളിയെ ബിൽഡപ്പ് ചെയ്യുന്നത് തന്നെയാണ് സിനിമയുടെ ആദ്യ ഭാഗത്തിൽ മുഴുവൻ നമ്മൾ കണ്ടത്. രണ്ടാം ഭാഗത്തിലും അതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല. കന്നഡ സിനിമാ ലോകത്തിന് ഒരു അന്തർദേശീയ മാർക്കറ്റ് ഉണ്ടാക്കി കൊടുത്തൊരു സിനിമയാണ് KGF എന്ന് പറയുന്നത്. ഈ ആഴ്ച കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രവി ബാസുറാണ്. രവി ബാസുറിന്റെ ഈ ഗാനം വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. പ്രശാന്തിയിലാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. രണ്ടാം ഭാഗം ഏറെ കാത്തിരിപ്പുകൾക്കൊടുവിലാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. April 14, 2022 ചിത്രം തിയേറ്ററുകളെത്തും. ലോകവ്യാപകമായി വലിയൊരു റിലീസ് തന്നെയാണ് അണിയറ പ്രവർത്തനം ലക്ഷ്യം വെക്കുന്നത്. ചിത്രത്തിന്റെ ബിസിനസ് ഒക്കെ തന്നെ വലിയ വേഗത്തിലാണ് നടക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ തന്നെ എപ്പോഴേ വിറ്റുപോയിരിക്കുന്നു. മാർക്കറ്റുകളൊക്കെ തന്നെ ക്ലോസ്ഡ് ആണ്. ഇനി തിയേറ്ററിൽ സിനിമ റിലീസ് ചെയ്താൽ മതി. കോവിഡിന്റെ പ്രതിസന്ധികളൊക്കെ കാരണം പല ഘട്ടങ്ങളായി ഷൂട്ടിംഗ് നിന്നുപോയൊരു സിനിമയാണ് KGFന്റെ രണ്ടാം ഭാഗം. ഇതിന്റെ പ്രതിസന്ധികളൊക്കെ മാറ്റി വെച്ച് സിനിമ പൂർത്തിയാക്കി ഇപ്പോൾ അണിയറ പ്രവർത്തകർ തിയേറ്ററിലേക്ക് എത്തിക്കുകയാണ്. നല്ലൊരു മുതൽമുടക്കുള്ളൊരു സിനിമയാണ്. നമ്മുടെ സഞ്ജയ് ദത്തിനെ പോലെ ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മാസ് ആക്ടേഴ്സിലുള്ള ഒരാൾ സിനിമയിൽ വില്ലനായിട്ട് യശിനൊപ്പം എത്തുന്നു എന്നൊരു പ്രത്യേകതയും സിനിമയിലുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമയാണ് KGFന്റെ രണ്ടാം ഭാഗം. തൂഫാൻ എന്ന് പറയുന്ന KGFന്റെ രണ്ടാം ഭാഗത്തിലെ ഗാനം ഇന്ന് പുറത്തിറങ്ങിയെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അത് വിവിധ ഭാഷകളിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം ഇങ്ങനെ 5 ഭാഷകളിലും അത് പുറത്തിറങ്ങിയിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്, കയറി കേട്ട് നോക്കുക. ആദ്യം കുറെ നേരം അതിന്റെ ഒരു ബിൽഡപ്പ് ഒക്കെയാണ്. അത് കഴിഞ്ഞ് തൂഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ബിൽഡപ്പ് ആരംഭിക്കും. നാരാച്ചിയിലെ ജനങ്ങളെ ജീവശ്വാസം വലിക്കാൻ പഠിപ്പിച്ച, നാരാച്ചിയിലെ ജനങ്ങളുടെ ജീവശ്വാസമായിട്ടുള്ള റോക്കി ഭായ്, മരണത്തിന് മുന്നിൽ നൃത്തം ചെയ്യാൻ അവരെ പഠിപ്പിച്ച റോക്കി ഭായ്, ഇങ്ങനെയുള്ള റോക്കി ഭായിയുടെ ജീവിതത്തെ പറ്റി അവിടുത്തെ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞ നരേഷനിലൂടെയാണ് ഗാനം ആരംഭിക്കുന്നത്. എന്തായാലും തൂഫാനിൽ മുഴുവൻ KGFന്റെ റോക്കി ഭായിയുടെ ഷോ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. April 14 തിയേറ്ററിൽ സിനിമ എത്തുമ്പോൾ അതൊരു റെക്കോർഡ് കളക്ഷൻ ബ്രേക്കിംഗ് സിനിമയാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അടുത്തടുത്ത് 2 വലിയ സിനിമകൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് സംഭവിക്കുകയാണ്. 2-3 ദിവസങ്ങൾക്കിപ്പുറം March 25 നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന രാജമൗലി ചിത്രം RRR റിലീസ് ചെയ്യുകയാണ്. ജൂനിയർ NTRഉം രാംചരണും കേന്ദ്ര കഥാപാത്രങ്ങളായി ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയിൽ ഒരു വലിയ നിര താരങ്ങൾ തന്നെയുണ്ട്. ആലിയ ഭട്ടും അജയ് ദേവ്ഗണും ഒക്കെ തന്നെ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയുള്ള സിനിമയാണ് RRR. RRR പുറത്തിറങ്ങിയ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ KGFന്റെ രണ്ടാം ഭാഗം എത്തും. അപ്പോൾ സിനിമാ പ്രേമികൾക്ക് ആഘോഷിക്കാനുള്ള ഏറെ വകയുമായി 2 മാസ് സിനിമകൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് സംഭവിക്കുകയാണ് ഈ മാസവും അടുത്ത മാസവുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ആരംഭിക്കുമ്പോൾ തന്നെ ബുക്കിംഗ് ഒക്കെ നടത്തി വെക്കുക. പിന്നീട് ടിക്കറ്റ് കിട്ടിയെന്ന് വരില്ല. കാരണം അത്രത്തോളം കാത്തിരിപ്പിനൊടുവിൽ വരുന്ന 2 സിനിമകളാണ്. KGFന്റെ രണ്ടാം ഭാഗത്തിന്റെ പ്രൊമോഷൻസ് ഒക്കെ തന്നെ വൈകാതെ ആരംഭിക്കും. കേരളത്തിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും സിനിമയുടെ നിർമ്മാണത്തിന്റെ ഭാഗമാവുന്ന, ഡിസ്ട്രിബ്യൂഷന്റെ ഭാഗമാവുന്ന എന്നൊരു പ്രത്യേകതയുണ്ട്. ഒരു വലിയ സിനിമ, ഇത്രയും വലിയൊരു സിനിമ ആദ്യമായിട്ടാണ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് കൈവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊമോഷൻസിന് കേരളത്തിലും ഒരു കുറവും വരില്ല എന്ന കാര്യത്തിൽ തീർച്ചയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.